ഫ്രണ്ട്സ് വെൽക്കം ടു അ ചാനൽ ഇന്നത്തെ വീഡിയോ ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ഐക്കോണും ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൽ പി കെ ഡി എ പി എന്നീ രണ്ട് വളങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രണ്ടും രാസവളങ്ങളാണ് ഇത് ഗ്രാനൂൽസ് രൂപത്തിലും പൗഡർ ഫോമിലും ലിക്വിഡ് ഫോമിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പോൾ ഗ്രാനുൾസ് രൂപത്തിലുള്ളതാണ് പ്ലാന്റ്സിൻ്റെ ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടുവാനും നിറയെ പൂക്കളും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകാനും ഈ വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവത്തിൽ ഏത് വളമാണ് കൂടുതൽ നല്ലത് നിറയെ പൂക്കളും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകാൻ ഏത് വളം കൊടുക്കണം ഏതളവിൽ കൊടുക്കണം എന്നൊക്കെ നോക്കാം പിന്നെ വെജിറ്റബിൾസിനൊക്കെ ഇത് കൊടുക്കാൻ പറ്റും ഞാൻ വെജിറ്റബിൾസിനൊന്നും രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല അതിന് ജൈവവളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പൂച്ചെടികൾക്കും അലങ്കാര ചെടികൾക്കൊക്കെ ജൈവോളത്തോടൊപ്പം രാസവളവും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആദ്യം എൻ പി കെ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയാം എൻ പി കെ മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വളമാണ് എൻ പി കെ എന്ന് പറയുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസിയാണ് ചെടിയുടെ വളർച്ചയ്ക്കും ഇലകളുടെ ആരോഗ്യത്തിനും ഇലകൾക്കൊക്കെ നല്ല ഗ്രീൻ കളർ കിട്ടാനും നൈട്രജൻ ആവശ്യമാണ് വേരുകളുടെ ആരോഗ്യത്തിനും നിറയെ പൂക്കൾ ഉണ്ടാകാനും ഫ്രൂട്ട്സ് ഉണ്ടാകാനുമൊക്കെ ഫോസ്ഫറസ് ആവശ്യമാണ് ചെടി നല്ല ആരോഗ്യത്തോടെ വളരുവാനും പൂമുട്ടുകളും പൂക്കളൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുവാനും റൂട്ട് ഡെവലപ്മെന്റിനും ചെടിയുടെ പ്രതിരോധ ശേഷിക്കും പൊട്ടാസ്യം ആവശ്യമാണ് ഈ മൂന്ന് ന്യൂട്രിയൻസും ഉള്ളതാണ് എൻ പി കെ ഫെർട്ടിലൈസർ ഇതല്ലാതെ സെക്കൻഡറി ന്യൂട്രിയൻസ് ആയ സൾഫറ് മഗ്നീഷ്യം കാൽസ്യം എന്നിവ കൂടി ചെടികൾക്ക് ആവശ്യമുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന എൻ ബി കെ ഫർട്ടിലൈസറുകളുണ്ട് കിച്ചൺ വേസ്റ്റുകളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിൽ എൻ ബി കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ചാണകത്തിൽ എൻ ബി കെ അടങ്ങിയിട്ടുണ്ട് ചാണകത്തിൽ നൈട്രജൻ്റെ അളവ് കൂടുതലാണ് എല്ലുപൊടി മുട്ടത്തോട് എന്നിവയിലൊക്കെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഈ ജൈവവളങ്ങളൊക്കെ ചെടിക്ക് കൊടുക്കുമ്പോൾ പ്ലാൻസ് ഈ ന്യൂട്രിയൻസ് ഒക്കെ എടുക്കാൻ കുറച്ച് താമസം ഉണ്ടാകാറുണ്ട് ഇതേപോലുള്ള രാസവളങ്ങൾ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും ഈ എൻ ബി കെ ഫെർട്ടിലൈസർ വ്യത്യസ്ത റേഷ്യോയിൽ വാങ്ങിക്കാൻ കിട്ടും ജൈവളം ഉപയോഗിച്ച ചെടികൾ വളരുന്നില്ല മുരടിച്ചു പോവുകയാണെങ്കിൽ എൻ ബി കെ ഫെർട്ടിലൈസർ ഉപയോഗിക്കാവുന്നതാണ് സെയിം റേഷ്യോയിലുള്ള എൻ ബി കെ വാങ്ങിക്കാൻ കിട്ടും പത്ത് 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 പത്തൊമ്പത് 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 ഇരുപത് 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 ഇങ്ങനെ സെയിം റേഷ്യോയുള്ള എൻ ബി കെ വാങ്ങിക്കാൻ കിട്ടും സെയിം റേഷ്യോ എന്ന് പറയുമ്പോൾ ഇരുപത് 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 എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം നൈട്രജൻ ഇരുപത് ശതമാനം ഫോസ്ഫറസ് ഇരുപത് ശതമാനം പൊട്ടാസ്യമാണ് ഇതേപോലെ ഓരോന്നും കൂടുതൽ അടങ്ങിയിട്ടുള്ള എൻ ബി കെയും കിട്ടും മുപ്പത് പത്ത് പത്ത് ഇതിൽ ആണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പിന്നെ പത്ത് ഇരുപത്തി ആറ് ഇരുപത്താറ് പതിമൂന്ന് ഇരുപത്തി ഇരുപത്തേഴ് ഇതിലൊക്കെ ഫോസ്ഫറസും പൊട്ടാസ്യമാണ് കൂടുതലും അടങ്ങിയിട്ടുള്ളത് പത്ത് ഇരുപത് പത്ത് ഇതിൽ ഫോസ്ഫറസ് ആണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ വ്യത്യസ്ത റേഷ്യോയിലുള്ള എൻ ബി കെയും വാങ്ങിക്കാവുന്നതാണ് ഓരോ ചെടികൾക്കും കൊടുക്കേണ്ട എൻ ബി കെ റേഷ്യോയിൽ വ്യത്യാസമുണ്ടായിരിക്കും ചെടികളുടെ വളർച്ചയ്ക്ക് നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള എൻ പി കെ കൊടുക്കുക പൂക്കളും ഫ്രൂട്ട്സൊക്കെ ധാരാളം ഉണ്ടാകാനായിട്ട് പൊട്ടാസ്യം ഫോസ്ഫറസും കൂടുതൽ അടങ്ങിയിട്ടുള്ള എൻ പി കെ ഉപയോഗിക്കാവുന്നതാണ് റോസ ഓർക്കിഡ് പോലുള്ള പൂച്ചെടികൾക്ക് നിറയെ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് പത്ത് ഇരുപത്താറ് ഇരുപത്താറ് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് പോലുള്ള പൊട്ടാസിയം ഫോസ്ഫറസും കൂടുതൽ അടങ്ങിയിട്ടുള്ള എൻ പി കെ ഉപയോഗിക്കുന്നതാണ് കൂടുതലും നല്ലത് വ്യത്യസ്ത റേഷ്യോയിലുള്ള എൻ പി കെ വളങ്ങൾ വാങ്ങാൻ സാധിച്ചില്ലെങ്കിൽ സെയിം റേഷ്യോലുള്ള ഇരുപത് ഇരുപത് പത്തൊമ്പത് പത്തൊമ്പത് പോലുള്ള എൻ പി കെ വളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് ഡി എ പി ആണ് ഡൈഎമോണിയം ഫോസ്ഫേറ്റ് ആണിത് ഇതിൽ നൈട്രജൻ പതിനെട്ട് ശതമാനവും ഫോസ്ഫറസ് നാൽപ്പത്താറ് ശതമാനവും അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം ഇതിലില്ല പൊട്ടാസ്യം സീറോ പെർസെൻറ്റേജ് ആണ് ഇത് ബ്ലാക്ക് ഗ്രേ ബ്രൗൺ കളറുകളിൽ വരുന്നുണ്ട് എൻ പി കെ ഫർട്ടിലൈസർ പോലെ എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും ഡി എ പി കിട്ടണമെന്നില്ല ഓൺലൈനിലും അവൈലബിളാണ് എൻ പി കെയും ഡി എ പിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ എൻ പി കെയിൽ ഉണ്ട് ഡി എ പിയിൽ പൊട്ടാസ്യം ഇല്ല പക്ഷേ ഇതിൽ ഫോസ്ഫറസ് കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് കൂടിയ അളവിലടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് ചെടിയുടെ റൂട്ട് ഡെവലപ്മെൻറ്റിനും നിറയെ പൂക്കൾ പൂക്കളുണ്ടാകാനും ഫ്രൂട്ട്സ് ഉണ്ടാകാനും അതുപോലെ പുതിയ നല്ല ഇലകളൊക്കെ വരാനും ഡി എ പി വളരെ നല്ലതാണ് നിങ്ങളുടെ ഗാർഡനിലെ പൂച്ചെടികൾ പൂക്കാതെ മുരടിച്ചിരിക്കുകയാണെങ്കിൽ ഡി എ പി യൂസ് ചെയ്യാം ഒരുപാട് പൂക്കളൊക്കെ വരാൻ ഡി എ പി വളരെ നല്ലതാണ് പ്ലൻസ് റീപോർട്ട് ചെയ്യുമ്പോൾ പോട്ടിമിക്സിൻ്റെ കൂടെ ഡി എ പി കൊടുക്കുകയാണെങ്കിൽ വേരുകൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും റോസാ ചെടിയുടെ മുരടിപ്പൊക്കെ മാറി റോസ തഴച്ച് വളരാനും നിറയെ പൂക്കൾ ഉണ്ടാകാനും ഡി എ പി ഏറ്റവും ബെസ്റ്റാണ് ഈ രണ്ട് വളങ്ങളും അളവിൽ കൂടുതൽ ചെടികൾക്ക് കൊടുക്കാൻ പാടില്ല ചെടിക്ക് അളവിൽ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ റൂട്ടൊക്കെ ആയി ചെടി അങ് ഉണങ്ങിപ്പോവും അപ്പോൾ കൃത്യ അളവിൽ കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളം വരുന്ന ടിന്നിൽ മെഷർമെന്റ് സ്പൂൺ ഉണ്ടാവും അത് ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടി ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗ്രാനൂൽസ് രൂപത്തിലുള്ള വളമാണെങ്കിൽ ഇതേപോലെ ചെറിയ മീഡിയം ബോട്ടിലൊക്കെ പത്ത് ഗ്രാനൂൽസ് വരെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ കുറച്ചുകൂടെ വലിയ പോട്ടാണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാനുൾസ് വരെ ഇട്ട് കൊടുക്കാവുന്നതാണ് നിലത്ത് നട്ടിരിക്കുന്ന ചെടിയാണെങ്കിൽ ചെടിയുടെ വലുപ്പം അനുസരിച്ച് കുറച്ച് കൂടുതൽ ഗ്രാനുൾസ് ഇട്ട് കൊടുക്കാം വളം ഇട്ട് കൊടുത്തതിന് ശേഷം ചുവട്ടിലെ മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം നല്ലപോലെ വെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വളങ്ങൾ വെള്ളത്തിൽ മിക്സ് ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ കൊടുക്കുക ഇതേപോലെ ഗ്രാനുൾസ് രൂപത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെടികൾക്ക് കൊടുക്കുക ഈ രണ്ട് വളങ്ങൾ മിക്സ് ചെയ്ത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് പൂച്ചെടികൾക്കും അലങ്കാര ചെടികൾക്കും എൻ പി കെ ഡി എ പി പോലുള്ള രാസവളങ്ങൾ ഉപയോഗിച്ച് നോക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബായ്